പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ആദ്യത്തെ ഒരു അനുഭവമല്ല കേരളത്തിൽ. ഇത് നാലാമത്തെ പഠന കോൺഗ്രസ്സാണ്. 94 മുതൽ തന്നെ ഈ പഠന കോൺഗ്രസ്സുകളുമായി ബന്ധപ്പെട്ട അനുഭവം കേരളത്തിലെ മാധ്യമങ്ങൾ നല്ല രീതിയിൽ പഠന കോൺഗ്രസ്സിന് പിന്തുണ നൽകിയിരുന്നു എന്നതാണ്. നമ്മുടെ നാടിൻ്റെ വികസനം എങ്ങനെ വേണം എന്നതായിരുന്നു 1994 ൽ തന്നെ EMS മുൻകൈ എടുത്തുകൊണ്ട് ആദ്യത്തെ പഠന കോൺഗ്രസ്സിലൂടെ മുന്നോട്ട് വെച്ചിരുന്നത്. നമ്മുടെ നാട് വികസിക്കാത്തൊരു നാടാണെന്ന് ആരും പറയില്ല. കാരണം ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള മോഡലിനെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിൽ പ്രശംസ കേരളത്തിന് പിടിച്ചു പറ്റാനായിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ടെല്ലാമായില്ല. നാം കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തും സാമ്പത്തിക രംഗത്തുമെല്ലാം പിന്നോക്കം എത്രത്തോളം എന്നതിൻ്റെ ഗൗരവാവസ്ഥയായിരുന്നു ഒന്നാമത്തെ പഠന കോൺഗ്രസ്സിൽ തന്നെ EMS നേതൃത്വം കൊടുത്തുകൊണ്ട് കേരള സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ പഠന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൻ്റെ വികസനം ഏതെങ്കിലും ഒരു കൂട്ടരുടെ ചുമതലയിൽ മാത്രം നിറവേറ്റപ്പെടേണ്ട ഒന്നല്ല. വികസന കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമന്യെ യോജിച്ച സമീപനമുണ്ടാവണം. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ വികസന രംഗത്ത് നല്ലൊരു കുതിച്ചു ചാട്ടം ഉണ്ടാക്കാനാവണം. ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം പ്രസക്തമായി നിൽക്കുന്നുവെന്നതാണ് പ്രത്യേകത. ഒന്നും രണ്ടും മൂന്നും പഠന കോൺഗ്രസ്സുകളിൽ ഈ കാര്യങ്ങൾ വിശദമായി തന്നെ കേരളം ചർച്ച ചെയ്തിരുന്നു. വിവിധ പരിപാടികൾ ഈ പഠന കോൺഗ്രസ്സുകളുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. 96 LDF സർക്കാരായാലും 2005 പഠന കോൺഗ്രസിനെ തുടർന്ന് അധികാരത്തിൽ വന്ന 2006 LDF സർക്കാരായാലും ഈ തരത്തിൽ കാഴ്ചപ്പാടോടുകൂടിയാണ് വികസന രംഗത്ത് പ്രവർത്തിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ട ആ ഘട്ടത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൃത്യവും വ്യക്തവുമായ നിലപാട് നാടിൻ്റെ മുൻപാകെ വെച്ചിരുന്നു. അത് 1956 അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രേഖ തന്നെ കേരള വികസനവുമായി ബന്ധപ്പെട്ട് അംഗീകരിച്ചിരുന്നു. ആ രേഖയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ 57 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. 1957 EMS ഗവൺമെൻറ് ആ മാനിഫെസ്റ്റോവിനെ ആധാരമാക്കിയാണ് കേരളത്തിൽ
ഭരണം നടത്തിയത്. അതിൻ്റെ അനുഭവം നമുക്ക് ഏവർക്കും അറിയാം. ആധുനിക കേരളത്തിന് അടിത്തറയിട്ട വികസന പ്രവർത്തനങ്ങളായിരുന്നു ആ ഗവൺമെൻറ് നടത്തിയത്. അത് സമാനതകളില്ലാത്തതായിരുന്നു. നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ അങ്ങേയറ്റം പുതുമയുളവാക്കുന്നതുമായിരുന്നു. കാർഷിക പരിഷ്കരണത്തെക്കുറിച്ച് സ്വാതന്ത്ര്യസമര ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് രാജ്യത്തിനോട് പറഞ്ഞിരുന്നെങ്കിലും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കാർഷിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്കും കോൺഗ്രസ് നീങ്ങിയിരുന്നില്ല. ആ കാര്യങ്ങളുടെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. എന്നാൽ 57-ലെ ഗവൺമെൻറ് കാർഷിക പരിഷ്കരണ നടപടികൾ സ്വീകരിച്ചതും വിദ്യാഭ്യാസ രംഗത്ത് സാർവത്രിക വിദ്യാഭ്യാസം കേരളത്തിലുണ്ടാകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് വൻപിച്ച മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. പക്ഷേ പിന്നീട് 1967-ലാണ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്നത്. ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2 വർഷത്തെ കാലാവധി മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ 2 വർഷം വീതമുള്ള ഈ കാലാവധികൾക്കിടയിലും കേരളത്തിൻ്റെ സമൂലമായ മാറ്റം, പുരോഗതിയിലേക്കുള്ള മാറ്റത്തിനുതകുന്ന പ്രവർത്തനമായിരുന്നു എല്ലാ രംഗത്തും ആ ഗവൺമെൻറ്റുകൾ കാഴ്ചവെച്ചിരുന്നത്. പിന്നീട് 1980-ലാണ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. 80-ൽ ഗവൺമെൻറ്റും 2 വർഷം എന്ന നില തന്നെയാണ് തുറന്നു വന്നത്. നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രത്യേകത, 80-ലെ ഗവൺമെൻറ് വരെ വന്ന ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 2 വർഷം വീതമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. പിന്നീടാണ് 87-ൽ വീണ്ടും ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് പിന്നീട് ഇടപെട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത സംഭവിച്ചത്, നമ്മുടെ നാടിൻ്റെ സ്ഥിരമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു തുടർ പ്രവർത്തനം നാടിൻ്റെ പുരോഗതിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. LDF ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ പലതും തകർക്കുന്ന നിലയാണ് UDF ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ നാടിന് ഒരു വിനയായി തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാടിൻ്റെ വികസനം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. നമ്മുടെ നാട് നേടേണ്ടിയിരുന്ന വികസനത്തിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരക്കുകയാണെങ്കിൽ നമ്മളൊരു 25 വർഷമെങ്കിലും പിറകിലാണ് നിൽക്കുന്നത്. ഇത് ഇതിൻ്റെ ഫലമായി സംഭവിച്ചതാണ്. ഒരു നാട് എവിടെ എത്തി നിൽക്കുന്നോ അവിടുന്ന് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് അത്തരത്തിലുള്ളൊരു പ്രവർത്തനവും നടത്താതെ അവിടെ തകർച്ചയുണ്ടാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇതിൻ്റെ ഫലമായി നമ്മുടെ നാടിൻ്റെ കാർഷിക രംഗം, വ്യാവസായിക രംഗം എല്ലാം വലിയ തോതിൽ പിറകോട്ടടിച്ചിരിക്കുകയാണ്. നമുക്ക് ഭൂമി കുറവാണ് എന്നത് ശരിയാണ്. ആ കുറവായ ഭൂമി നമ്മുടെ ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കത്തക്ക രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. വ്യാവസായിക രംഗം നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ കാലയളവെടുത്താൽ ഇപ്പോൾ UDF ഗവൺമെൻറ് 5 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. ഈ കാലയളവിനുള്ളിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിച്ച്
ഞങ്ങൾ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഇന്ന സ്ഥാപനം തുടങ്ങി എന്ന് പറയാനുണ്ടോ? യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്താണല്ലോ ജോലി ചെയ്യുന്നത്. ആ ജോലി ചെയ്യുന്നവരെല്ലാം നല്ല തോതിൽ പ്രാവീണ്യം നേടിയവരാണല്ലോ. ഏത് ഉയർന്ന സാങ്കേതിക മികവിൻ്റെ കേന്ദ്രത്തിൽ നമ്മൾ ചെന്ന് നോക്കിയാലും നമ്മുടെ നാട് വിട്ടു ചെന്നാൽ അവിടെയെല്ലാം നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണുള്ളത്. അവർക്ക് ഇവിടെ തൊഴിൽ നൽകാനുള്ള എന്ത് സൗകര്യമാണ് നാം ഒരുക്കിയത്? നമ്മുടെ നാടാണല്ലോ ഒരുക്കേണ്ടത്. നമ്മുടെ നാടിന് എന്ത് ചെയ്യാൻ കഴിക്കും? എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നമ്മുടെ നാടിനെന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ദോഷമുണ്ടോ? നമ്മുടെ മണ്ണിനോ നമ്മുടെ വെള്ളത്തിനോ നമ്മുടെ സാഹചര്യങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടോ? അപ്പോൾ നമുക്ക് അത്തരത്തിലൊരു ദിശാബോധം ഉണ്ടായില്ല എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ അഭ്യസ്ത വിദ്യരായ ധാരാളം ആളുകൾ, ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ ചെറുപ്പക്കാർ ഇന്ന് ജോലിയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. ഇതിന് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും? നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖല, അതാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന മേഖല, തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന മേഖല. ഇപ്പോൾ എന്താ സ്ഥിതി? ആരെങ്കിലും പറയുമോ ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണത് എന്ന്? ലക്ഷങ്ങൾ തൊഴിലെടുത്തിരുന്നൊരു മേഖലയിൽ എത്ര വലിയ ഇടിവാണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനൊരു അവസ്ഥ വരുന്നത്? നമ്മൾ പരിശോധിച്ചാൽ 2011 വരെയുള്ളൊരു കാലം എടുത്തു നോക്കി, 2006-2011, ആ ഘട്ടത്തിൽ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഒരു തരത്തിലുള്ള അസംതൃപ്തിയുമില്ല, എല്ലാവരും സംതൃപ്തരായിരുന്നു. 2011 ശേഷം ആ മേഖല ഓരോന്നും തകർന്നല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനൊരു അവസ്ഥ വരുന്നത്? UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് വന്ന ഏതെങ്കിലും ഒരു ഘട്ടം ഈ പരമ്പരാഗത വ്യവസായ മേഖല തകരാതെയുണ്ടോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരമ്പരാഗത വ്യവസായ മേഖലക്കെതിരായ നടപടി സ്വീകരിക്കാതിരുന്നു എന്ന് പറയാൻ പറ്റൂ? അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പഠന കോൺഗ്രസ് ഗൗരവമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഓരോ വിഷയത്തെക്കുറിച്ചും എന്താണ് പരിഹാരം, എങ്ങനെയാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, എന്താണ് ഇന്നത്തെ കാലത്തുള്ള ബദൽ നിർദ്ദേശങ്ങൾ, അത് നവ ഉദാരവൽക്കരണ നയത്തിൻ്റേതായ എല്ലാ ആപത്തുകളും നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടമാണിത്. അത്തരമൊരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാടിൻ്റെ ജനതയുടെ പുരോഗതിക്ക് ആവശ്യമായ ബദൽ നിർദ്ദേശങ്ങൾ എന്ത്, അത് രൂപീകരിക്കുന്നതായിരിക്കും ഈ പഠന കോൺഗ്രസ്. അപ്പോൾ ആ പഠന കോൺഗ്രസ്സിൽ ഓരോ രംഗത്തുമുള്ള അക്കാദമിക് വിദഗ്ധരുണ്ടാവും, ഓരോ രംഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധരുണ്ടാവും. അപ്പോൾ അക്കാദമിക് പണ്ഡിതരും ആ രംഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തകരും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ ബദൽ നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകുക. ആ കാര്യങ്ങൾക്ക് മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ സഹായവും സഹകരണവും പിന്തുണയും ആവശ്യമുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഓരോ നിയോജക മണ്ഡലത്തിലും, ഇത് സംസ്ഥാനത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, എന്നാൽ കേരളത്തിൽ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിലുമുള്ള പ്രശ്നങ്ങൾ ആ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഫെബ്രുവരിയിൽ തന്നെ ആ ചർച്ച നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മണ്ഡലാടിസ്ഥാനത്തിൽ യോഗം ചേർന്നുകൊണ്ട് ഈ കാഴ്ചപ്പാട്, സംസ്ഥാനത്തിൻ്റെ പൊതുവായ കാഴ്ചപ്പാട് ചെറിയ തോതിൽ അവിടെ അവതരിപ്പിക്കും. മുഖ്യ ഊന്നൽ അവിടുത്തെ പ്രശ്നങ്ങൾക്കായിരിക്കും. എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു ശ്രമം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെയെല്ലാം തുടർച്ചയായാണ് ഞങ്ങൾ മാനിഫെസ്റ്റോ രൂപം കൊടുക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ ഈ നിർദ്ദേശങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ രൂപം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നിങ്ങളുമായി സംസാരിക്കണം ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഞാൻ വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ പറഞ്ഞത്, നമ്മൾ വളരെ ദീർഘമായി പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട്. ഓ
പുതുവർഷ ഒരു പ്രാതൽ കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പഠന കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആയ സിപിഎം പോളിബ്യൂറോ അംഗം സൗപിൻറായ് വിജയൻ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഇതുമായി കൂട്ടിച്ചേർക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് സംസാരിക്കാം വികസന അജണ്ടയെ കുറിച്ചാണ് സഖാവ് പറഞ്ഞത് പൊതുവെ യു ഡി എഫ് തിരിച്ച് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം കേരളത്തെ ഇപ്പോൾ 25 വർഷം പിന്നോട്ട് പോയി പിന്നിലാണ് എന്ന് പറഞ്ഞു വൻകിട പദ്ധതികളടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനോട് ഒരു നിഷേധാത്മകമായ നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നതെന്നും ഒരു വികസന വിരുദ്ധ നിലപാട് സി പി എമ്മിനുണ്ടെന്നും വളരെ വലിയ തോതിൽ യു ഡി എഫ് പ്രചരണം നടത്തുന്നുണ്ട് അതിനെങ്ങനെയാണ് പാർട്ടി കാണുന്നത് ഞങ്ങൾ ഒരു ഘട്ടത്തിലും വികസനത്തെ എതിർത്തിട്ടില്ല ഞങ്ങളുടെ എതിർപ്പ് കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു വികസന പദ്ധതി നടപ്പാകാതിരുന്നിട്ടുമില്ല നാടിൻ്റെ ഏത് വികസന കാര്യത്തിലും ഞങ്ങൾ അകമഴിഞ്ഞ പിന്തുണ കൊടുക്കാൻ എല്ലാ ഘട്ടത്തിലും തയ്യാറായിരുന്നു പക്ഷേ എന്താ പദ്ധതി ഏത് പദ്ധതിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തുക ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുക അങ്ങനെയുള്ളൊരു ഒരു കേവല പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയ കാര്യങ്ങളല്ലാതെ പ്രായോഗികമായി ഒരു കാര്യവും വന്നില്ല ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു കാര്യം വിഴിഞ്ഞത്തിൻ്റെതാണ് വിഴിഞ്ഞത്തിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നാൽ വിഴിഞ്ഞം പദ്ധതിയല്ല എതിർത്തത് വിഴിഞ്ഞം പദ്ധതി കൈമാറിയ രീതിയാണ് ഞങ്ങൾ എതിർത്തത് വിഴിഞ്ഞം പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് നടപ്പാക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്താണ് അത് ഏതെങ്കിലും ഒരു സ്വകാര്യ മുതലാളിയെ തടിപ്പിക്കാനുള്ളതായിരുന്നില്ല എല്ലാവർക്കും അറിയാം ആ പ്രശ്നങ്ങൾ അപ്പോൾ നമ്മുടെ നാടിൻ്റെ പങ്കാളിത്തത്തോടെ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് അതട്ടിമറിച്ച് ഒരു സ്വകാര്യ മുതലാളിക്ക് എല്ലാ കാര്യങ്ങളും ഗുണമാകുന്ന തരത്തിൽ വലിയ തോതിൽ അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കത്തക്ക രീതിയിൽ സർക്കാരിൻ്റെ പണം തന്നെ അദ്ദേഹത്തിന് നൽകത്തക്ക രീതിയിൽ ഒരു പദ്ധതിയുമായി വന്നപ്പോൾ അതിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നാൽ വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാകുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നുമില്ല ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച നില വ്യത്യസ്തമായി കുറച്ചുകൂടി വിശാലമായ അത് പോസിറ്റീവായ ഒരു മാറ്റമായി സി പി എം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് പ്രകടന പത്രികയിൽ ഒന്നോ രണ്ടോ മുദ്രാവാക്യങ്ങളിലെ കേവല മാറ്റം എന്നുള്ള നിലയ്ക്ക് അല്ല ഞാൻ സി പി ഐ എമ്മിൻ്റെ കാഴ്ചപ്പാടാണല്ലോ ഓരോ രംഗത്തും ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വരുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ആരുടെയെങ്കിലും മുദ്രാവാക്യം കടമെടുക്കുകയല്ല ഞങ്ങൾ ഓരോ രംഗത്തും എന്താണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് അവതരിപ്പിക്കുകയാണ് അത് സി പി ഐ എമ്മിൻ്റെ കാഴ്ചപ്പാടാണല്ലോ അവതരിപ്പിക്കുന്നത് ആ കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പോൾ ആ രംഗത്തെ വിദഗ്ധർ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതർ അവർക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ട് അതിലുള്ള ഒരു നയരൂപീകരണം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഈ ഇപ്പോൾ പറഞ്ഞതിലും ഈ രേഖയിലും കേരളത്തിൻ്റെ വികസനത്തെ പറ്റി ശ്രദ്ധിക്കുന്ന ആർക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം അത് വളരെ പ്രധാനമാണ് പക്ഷേ ഈ ഇതിൽ സമീപനത്തിൽ പുതുമയില്ലാത്തൊരു കാര്യം ഇതിനെല്ലാത്തിനും ഒരു പക്ഷത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇതിനകത്ത് കാണുന്നത് ഒരു സ്വയം വിമർശനത്തിൻ്റെതായ ഒരു സൂചന പോലും ഇതിലും കാണുന്നില്ല താങ്കളിപ്പോൾ പറഞ്ഞതിലും കാണുന്നില്ല ഈ കേരളത്തിൽ അഞ്ചു വർഷം മാറി മാറി ഭരിക്കുന്ന മുന്നണികളാണ് ഇവിടുത്തെ ദീർഘകാല പ്രശ്നങ്ങളാണ് പരമ്പരാഗത വ്യവസായം അപ്പോൾ തീർച്ചയായിട്ടും ഒരു സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അവിടെ ചില ഇൻ്റർവെൻഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ശരിയാണെങ്കിലും അത് ആ ദീർഘകാല പ്രശ്നങ്ങളാണ് അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരുന്നത് തൊഴിൽ വേണ്ടത്ര ഇല്ലാത്തത് ഇതൊക്കെ ഈ ഇതൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അപ്പുറത്തുള്ള സൂചിപ്പിക്കുന്ന സ്വയം ഞങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നൊരു സൂചന പോലും ഇല്ല ഒന്ന് രണ്ട് ജനകീയ ആസൂത്രണം തീർച്ചയായിട്ടും കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പിന്നെ കേരള പഠന കോൺഗ്രസിൻ്റെ ഫലമായിട്ടുണ്ടാക്കിയ അത് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചെടുത്തു ഒരുപക്ഷെ ഏറ്റവും ഒരു വലിയ ബദലായിട്ട് മാറി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് താങ്കൾ പറഞ്ഞ പോലെ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ദുർബലമായി പക്ഷേ 2006 മുതൽ 2011 വരെ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടായിരുന്നു ആ ഗവൺമെൻറ് ഇതിനെ റിവൈവ് ചെയ്യാനോ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ കാര്യമായ ശ്രമമൊന്നും നടത്തിയിട്ടില്ല എന്നുള്ള ഇത് സംബന്ധിച്ച് പഠിച്ച ഡോക്ടർ എം എ എമ്മിൻ്റെ പഠനം അനുസരിച്ച് തന്നെ വളരെ ക്ലിയറാണ് അപ്പോൾ ഇത് സ്വീകരിച്ചു പക്ഷേ വഴിയിൽ ഉപേക്ഷിച്ചു ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്
ജനകീയ ആസൂത്രണം ഉപേക്ഷിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ 2011 മുതൽ 2001 മുതൽ 2006 വരെ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന ഗവൺമെൻറ് അത് പൂർണ്ണമായി തകർക്കുന്ന അവസ്ഥ സ്വീകരിച്ചു. അതുകൊണ്ടൊരു തുറച്ചയുണ്ടായില്ല അതിന്. എന്നാൽ 2006 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ജനകീയ ആസൂത്രണ രംഗത്തുള്ള നടപടികൾക്ക് തന്നെ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ നാട്ടിലാകെ ഉണ്ടായ രീതിയിൽ ഒരു വലിയ മുന്നേറ്റം, നേരത്തെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വലിയ സംഭാവന നൽകുക, തൊഴിൽ സംഭാവന നൽകുക, അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു 10 വർഷക്കാലത്തിൻ്റെ തുടർച്ച എന്ന് വരുമ്പോൾ 1996 കാലത്ത് ഉണ്ടായ തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം ജനങ്ങളിലുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. അത് 2001 മുതൽ 2006 വരെ ഉണ്ടായ തകർക്കലിൻ്റെ ഭാഗമായി വന്നൊരു സ്ഥിതിയാണ്. എന്നാൽ ഗവൺമെൻറ് എന്ന നിലക്ക് 2006 ഗവൺമെൻറ്റും ജനകീയ ആസൂത്രണ പദ്ധതികൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിനെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന നടപടികൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റേ കാര്യം ഇതിനെപ്പറ്റി ഒരു ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഈ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, അതും കൂടെ അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം എന്ന് തോന്നുന്നുണ്ടോ? ഇനി അത് ഉണ്ടാവാനിടയുണ്ടോ? അല്ല, നമ്മൾ വികസന കാര്യങ്ങളിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അത് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ഈ വിമർശനത്തെ പറ്റി പറഞ്ഞല്ലോ, സ്വയം വിമർശനത്തിൻ്റെ കാര്യം, ഞങ്ങളെപ്പോഴും വിമർശന സ്വയം വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ. അപ്പോൾ ഞങ്ങളെ സ്വയം വിമർശനം ഞങ്ങൾ ചിലത് ചിലപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവും, ചിലത് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു സ്വയം വിമർശനവും ഇല്ല എന്നത് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടതായിട്ടില്ല. അതിൽ ഞങ്ങളെ ഗവൺമെൻറ് ആണെങ്കിൽ ഞങ്ങളെടുക്കുന്നൊരു സമീപനം, ഈ എതിർപ്പുകൾ എപ്പോഴും വരും. ഇപ്പോൾ ഭൂമിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമി എടുക്കുന്നവരുടെ, ആരുടെ ഭൂമിയാണോ എടുക്കുന്നത് അവരുടേതായ എതിർപ്പ് വന്നു എന്ന് വരും. പക്ഷേ കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യണം. അവരുമായി ചർച്ച ചെയ്ത് ഇത് നാടിൻ്റെ പൊതുവായ ആവശ്യമാണ്, ഇത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്ന നിലപാട് ഗവൺമെൻറ് ഭാഗത്ത് തന്നെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ അതിന് ഫലമുണ്ടാവും. അത് നാട്ടുകാർ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാത്തവരല്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈൻ അത് പോകുന്ന പ്രദേശത്ത് കൂടി നാട്ടുകാർ എതിർത്തു. ഈ LNG ടെർമിനലിൻ്റെ കാര്യം ഈ 96 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ. അന്ന് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട് അതുമായി ബന്ധപ്പെട്ട്. എത്ര കാലമായി ഗുജറാത്തിൽ ഇപ്പം നല്ലതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് ഗ്യാസ്? ഇപ്പോൾ വിവിധ പദ്ധതികൾ അവർ നടപ്പാക്കുകയല്ലേ? നമ്മുടെ നാട്ടിൽ അന്നേ പൂർത്തിയാകേണ്ട കാര്യം ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ പൈപ്പ് പോകുന്ന പ്രശ്നം അതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ആ പ്രശ്നത്തിൽ എതിർപ്പുണ്ടായി. എതിർപ്പുണ്ടായാൽ അവരെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ? അവർക്ക് കൊടുക്കാവുന്ന നഷ്ടപരിഹാരം എത്രയാണെന്ന് ഉറപ്പിച്ച് ഗവൺമെൻറ് പറയണ്ടേ? ഗവൺമെൻറ് അതിൽ ഇടപെടണ്ടേ? ഒരിടപെടലും ഉണ്ടായില്ല. ഒരിടപെടലും ഉണ്ടാകാത്തതുകൊണ്ടാണല്ലോ അതിപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. ഇപ്പോൾ റോഡിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, നമ്മുടെ ഇപ്പോൾ എന്താ UDF ഗവൺമെൻറ് തീരുമാനിച്ചത്? ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ നമ്മുടെ നാഷണൽ ഹൈവേയുടെ 4-വരി പാതയാക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന പ്രശ്നം ആലോചിക്കേണ്ടതുള്ളൂ എന്നാണ്. അതും തെരഞ്ഞെടുപ്പുമായിട്ട് എന്തിനാ ബന്ധിപ്പിക്കുന്നത്? ആ ആളുകളെ വിളിച്ച് ചർച്ച ചെയ്താൽ പോരെ? ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണ്ടേ? ഗവൺമെൻറ് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാതിരുന്നത്? അപ്പോൾ അവരെ വിളിച്ച് ചർച്ച ചെയ്ത് ഇത് ഞാൻ എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ച് അവർക്ക് ആവശ്യമായ തൃപ്തികരമായ നിലപാട് സ്വീകരിച്ച് പോകണം. അതായത് ഒരു മുരടൻ നിലപാടല്ല ഇത്. ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നമാകുമ്പോൾ ചിലത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ അതിന് പരിഹാരം എന്താണ്? എന്തൊക്കെ തരത്തിലുള്ള പുനരധിവാസ നടപടികളാണ് സ്വീകരിക്കുന്നത്? അത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകണം. ഇപ്പോൾ എൻ്റെ അനുഭവത്തിന് ഉദാഹരണം ഞാൻ പറയാം വേണമെങ്കിൽ, നല്ലളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കോഴിക്കോടിനടുത്ത്.
അവിടെ ഒരു വൈദ്യുത പദ്ധതി ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ വൈദ്യുതമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ. അപ്പോൾ നാട്ടുകാർ മുഴുവൻ എതിരും, അവിടെ പറ്റില്ല, സ്ഥലം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കലക്ടറേറ്റിൽ എല്ലാവരുടെയും ഒരു യോഗം വിളിച്ചു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു ഇത് എടുക്കാതിരിക്കാൻ പറ്റില്ല, നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഈ സ്ഥലം അവർക്കുള്ള ആ എടുക്കുന്നവരുടെ വീടൊക്കെ ഉണ്ട്, അതിന് പകരം ഇന്നതാണ് ഇന്നതാണ് സ്ഥലം, ആ സ്ഥലത്ത് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാം, അതിന് ഇത്ര ആയിരിക്കും കോമ്പൻസേഷൻ, ഇന്നത്തെ നിലക്കത്ത ഉണ്ട് തോന്നില്ല അന്ന്, എന്നാലും ഇന്നതായിരിക്കും. ഇവിടെയുള്ള വീട് അത് മുഴുവൻ പൊളിച്ച് നിങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകാം. ഒരാളൊഴികെ ഒരാളും അത് എതിർക്കാൻ തയ്യാറായില്ല, എല്ലാവരും അംഗീകരിച്ചു. നിങ്ങളെന്ത് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും യോഗം ചേർന്നപ്പോൾ നമ്മുടെ ഭാഗത്ത് നിർദ്ദേശം ഗവൺമെൻറ്റിനോട് വെച്ചു, നിങ്ങൾ പോയി ചർച്ച ചെയ്യണം ആളുകളെടുത്ത്. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്, അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇതോടനുബന്ധിച്ചൊരു ചോദ്യം, നേരത്തെ പറഞ്ഞു വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അദാനിക്ക് കേരളത്തെ തീരെഴുതി കൊടുക്കുന്ന രീതിയിലുള്ള നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത്. അങ്ങ് താങ്കളുടെ പാർട്ടിയുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ അദാനിയിൽ നിന്ന് അങ്ങനെ തീരെഴുതി കൊടുക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അദാനിയിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുക? അത് നമ്മുടെ അനുഭവത്തിൽ അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുക മാത്രമേ ചെയ്യൂ. ഈ പദ്ധതി വേണം എന്നുണ്ടെങ്കിൽ കരാർ ഒപ്പിട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി അത് റദ്ദാക്കാൻ പുറപ്പെട്ടാൽ അതുണ്ടാക്കുന്ന നിയമപരമായ തടസ്സങ്ങളുണ്ടാകും. സ്വാഭാവികമായിട്ടും ഈ കരാറ് കോടതി ശരിവെക്കുന്ന നിലയിലേക്ക് എത്തും. ഇത് ചില കരാറുകളുടെ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പഴയ റൈസിന്റെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് എല്ലാ സർക്കാരുകളും പറയാറുണ്ട്, ലക്ഷങ്ങൾ കോടികൾ ഇങ്ങനെ ബാങ്കിൽ കിടക്കുന്നു, റിട്ടേൺസ് ഒന്നും ഇല്ലാതെ എന്ന്. പക്ഷേ അത് എങ്ങനെ നമുക്ക് വിനിയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൃഷ്ടിപരമായ നിർദ്ദേശങ്ങൾ ഒരു സർക്കാരിന്റെ അല്ലെ ഒരു മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാവണം. അത് ഞങ്ങള് സ്വീകരിച്ച ആ ലക്ഷക്കണക്കിന് അല്ല, ഞങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടിന്റെ ഭാഗമായിരുന്നു ഇൻകൽ. ഇൻകൽ എന്ന് പറയുന്നത് പ്രവാസികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ചില പദ്ധതികൾ ആരംഭിക്കാനുള്ളതായിരുന്നു. അത് ഒരു ഭാഗേ ആയിട്ടുള്ളൂ, പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, അപ്പോഴേക്ക് ഗവൺമെന്റ് പോയി. ഇതുപോലെ ആ പണം വലിയ തോതിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. അതിന് പ്രവാസികളെ വിശ്വാസത്തിലെടുക്കണം, പ്രവാസികളെ സഹായിക്കണം. പ്രവാസികളെ ചൂഷണം ചെയ്യുന്നില്ല മാത്രമേ നമ്മൾ ഇപ്പൊ സ്വീകരിക്കുന്നത്. അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തന്നെ വികസനത്തിന് വേണ്ട ഫണ്ടിങ് നോക്കണ്ടാവുമല്ലോ. അതെ, പ്രവാസികളെ നല്ലതുപോലെ സഹായിക്കുന്ന നിലപാട് നമ്മൾ സ്വീകരിക്കണം. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിലുള്ള സംരക്ഷണം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കാലാവസ്ഥാ വ്യതിയാനം വലിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ അത് വളരെയധികം ബാധിക്കും, മറ്റ് കാർഷിക മേഖലയിൽ. ഈ സാഹചര്യത്തിൽ നമ്മുടെ നെൽവയൽ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ചെറിയ ചെറിയ തുണ്ട് കൃഷി ഇപ്പോൾ അസാധ്യമായ സാഹചര്യത്തിൽ ഈ തോട്ടം വിളകൾക്കുമൊക്കെ കൊടുക്കുന്ന തരത്തിൽ വ്യാപകമായി നെൽകൃഷി സംരക്ഷിക്കുന്ന സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലയിലായാലും അതിനെന്തെങ്കിലും പദ്ധതികളുണ്ടോ? അതുപോലെ പരിപാലനം, പദ്ധതികളുടെ കുറവല്ല പരിപാലനം നമുക്കൊരു വലിയ പ്രശ്നമാണ്, അതിനെന്താണ്? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തോടെ അവസാനിപ്പിക്കാന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഉത്തരവ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ആധുനിക കാർഷിക രീതി നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത് നെൽകൃഷിക്ക് കൂടി ബാധകമായിട്ടതാണ്. നമ്മൾ ഇന്ന് കാണാത്ത ഇവിടെ നെൽകൃഷി നടത്താൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാത്ത ചില പ്രദേശങ്ങളിലടക്കം നെല്ല് കൃഷി ചെയ്യാനും വികസിപ്പിക്കാനും കഴിയും. അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഇപ്പം ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നെൽകൃഷിയുടെ കാര്യത്തിലും പുരോഗതി ഉണ്ടാകും. പക്ഷേ സ്വയം പര്യാപ്തതയിലേക്ക് അത്ര കുറച്ച് വിഷമമുള്ള കാര്യമാണ്, എന്നാലും നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ എല്ലാ മേഖലയിലും പുരോഗതിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ സഹകരണം നിങ്ങളെല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് Thank you.
അഖില അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന്റെ ഭാഗമായി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു. കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള സഹകരണമാണ് ആവശ്യമെന്നും ആത്മവിമർശനത്തെയും വിമർശനത്തെയും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറയുകയുണ്ടായി.